ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അച്ഛന്മാരെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വീഡിയോയിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് മോഡ് മേക്കിംഗ് പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണണം. കാരണം മസ്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോ കണ്ടിരിക്കണം. അതിന് നമ്മുടെ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ മോഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിന് എത്ര സ്പെക്ക് വേണം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്പെക്കിനനുസരിച്ചുള്ള ബ്ലെൻഡറിന്റെ വെർഷൻ ഏതാണ്, ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഇൻസ്റ്റലേഷനും ബാക്കി കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലെൻഡറിൻ്റെ ഏകദേശം മിക്ക അല്ലെങ്കിൽ ഏകദേശം എല്ലാ ബേസിക് കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ആണ്, ഇതും കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഉറപ്പായിട്ടും പോയി കണ്ടിട്ട് വരിക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാലേ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മോഡ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു മോഡിൻ്റെ 3D മോഡൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു ബസ് ഉണ്ടാക്കാനോ ലോറി ഉണ്ടാക്കാനോ ഒന്നും അല്ല നമ്മൾ പോകുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക, സിമ്പിൾ ജസ്റ്റ് ഒരു കാർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വണ്ടി. ഓക്കെ, ആ ഒരു വണ്ടി നമുക്ക് എങ്ങനെ ഒരു മോഡാക്കി എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു വണ്ടി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എങ്ങനത്തെ രീതിയിൽ വേണം നമുക്ക് മോഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും 3D മോഡൽ ചെയ്തെടുത്താൽ പോരാ. അപ്പോൾ മോഡ് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ തന്നെ 3D മോഡൽ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ്, അതിനുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ എന്താണ് ഷോർട്ട് കട്ട് കീസും അതുപോലെ തന്നെ ഏതൊക്കെ കീസാണ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ സെഡോണിൻ്റെ ഒക്കെ ഒറിജിനൽ വണ്ടിയുടെ ഫോട്ടോ വെച്ച് നമ്മളെ കൗളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോസ്. അപ്പോൾ അതൊന്നും നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. ഈ സീരീസിൽ ഉറപ്പായിട്ടും ചെയ്യും. അടുത്ത വരുന്ന പാർട്ടുകളിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ആഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ബേസിക്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ബ്ലെൻഡറിൽ ഒരു മോഡൽ ഉണ്ടാക്കി അല്ലെങ്കിൽ 3D മോഡൽ ഉണ്ടാക്കി എടുക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മോഡൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ബെസ്റ്റ് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു മോഡൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയുള്ളൊരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ സീരീസ് ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പാർട്ടാണിത്. ഓക്കെ, ജസ്റ്റ് ഞാൻ ബ്ലെൻഡർ ഓപ്പൺ ആക്കുകയാണ്. നമ്മുടെ ബ്ലെൻഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 2.79 ആണ്. നിങ്ങൾക്ക് 2.78 നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ലാഗ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കുക. കാരണം അതിൽ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ബ്ലെൻഡറൊക്കെ പോയി, ഈ ബ്ലെൻഡറൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ 2.79 ഒക്കെ. ഇതൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുമല്ലോ. പക്ഷേ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഒരു എന്താ പറയുക, പവറിന് അനുസരിച്ചുള്ളൊരു ഇത് ഇതിന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിലും അല്ലെങ്കിൽ 2.8 സീരീസ് ഒന്നും എൻ്റെ കമ്പ്യൂട്ടറിൽ ഓടൂല, സത്യം പറഞ്ഞാൽ ഓടൂല. പക്ഷെ എന്തെങ്കിലുമൊക്കെ DLL ഫയലൊക്കെ കയറ്റിയിട്ട് ഓട്ടിച്ചാൽ പോലും ലാഗാണ്, ഭയങ്കര ലാഗാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബ്ലെൻഡറാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ നമുക്ക് സുഖമായിട്ടൊരു മോഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ടെംപ്ലേറ്റ് അടിക്കുന്ന കാര്യത്തിൽ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പക്ഷേ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ സീരീസിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ചാടി കയറി പെട്ടെന്നൊരു മോഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നവരൊന്നും ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പയ്യെ പയ്യെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേ പോകുന്നുള്ളൂ. കാരണം ഒരു മോഡ് ഉണ്ടാക്കിയെടുക്കണം എന്നു പറഞ്ഞാൽ അത്രയും പണിയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണണം, അല്ലെങ്കിൽ ഒരു മോഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 3D പഠിക്കണം എന്നുള്ളവർ ഇരുന്ന് കാണാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ബ്ലെൻഡർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീക്കുന്ന കാര്യവും അതും ഇതും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് A എന്ന് പറയുന്ന കീ 2 പ്രാവശ്യം പ്രസ് ചെയ്യുക, ജസ്റ്റ് X പ്രസ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഏകദേശം ഞാൻ എല്ലാ ഷോർട്ട് കട്ട് കീസും അതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നമുക്കൊരു മോഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു സാധനം, ഒരു ടോയ് പോലത്തെ ഒരു സാധനം ആയിരിക്കും നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് എങ്ങനെ ഒരു മോഡ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള കാര്യം പറയുന്നുള്ളൂ. പക്ഷേ അതിൽ ഡീറ്റെയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്കൊരു മോഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കൊരു ക്യൂബ് ആഡ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഇതാണ് ഷോർട്ട് കട്ട്. ജസ്റ്റ് ഒരു ക്യൂബ് ആഡ് ചെയ്യുക. ക്യൂബ് ആഡ് ചെയ്യാൻ നേരത്ത് നമുക്കിതായി ഒരു ക്യൂബ് ഡിഫോൾട്ടായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഈ ഒരു ക്യൂബ് ജസ്റ്റ് എന്ത് ചെയ്യുക, കറക്റ്റ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയിക്കുക. അപ്പോൾ എപ്പോഴും ഈ ഗ്രിഡിൻ്റെ അകത്ത് തന്നെ വണ്ടിയുടെ സൈസ് നിർത്താൻ ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും ഈ ഗ്രിഡിൻ്റെ അകത്ത് തന്നെ വണ്ടിയുടെ സൈസ്, മാക്സിമം വണ്ടിയുടെ സൈസ്. ഇപ്പോൾ നിങ്ങൾ ഓവർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ചെയ്തിട്ട് എല്ലാം സെലക്ട് ചെയ്യുക,
എസ് പ്രസ് ചെയ്യുക, ചെറുതാക്കുക. ഓക്കെ, സോ ചെറുതാക്കി കൊണ്ടുവന്ന് ഈ ഗ്രിഡിൻ്റെ അകത്ത് തന്നെ മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമ്മൾ മോഡ് എഡിറ്ററിനെ അത് കയറാൻ നിർത്ത് നമുക്ക് പാടായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തുള്ളൂ. ഇപ്പോൾ ഈ ക്യൂബിനെ നമുക്ക് എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അല്ല, ഈ ക്യൂബിനെ നമുക്ക് നമ്മൾ എന്താ പറയുക, ഒരു വണ്ടിയുടെ ഒരു മോഡലാക്കി എടുക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എഡിറ്റ് മോഡിൽ പോവാണ്. എഡിറ്റ് മോഡെന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇതൊന്നും നിങ്ങൾക്ക് വരില്ല, ഇത് ഞാൻ എല്ലാം കസ്റ്റം ചെയ്തിട്ടിരിക്കുന്നതാണ്. കസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡർ 2.8-ലുള്ള രീതിയിൽ ഞാൻ തന്നെ എല്ലാം കസ്റ്റം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയേ ആയിരിക്കില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും, കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് അറിയാം, അല്ലാന്നുള്ളവർ പോയി കണ്ടിട്ട് വരണം. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് എഡിറ്റ് മോഡിൽ പോകാനായിട്ട് ഇതാ ഇവിടെ താഴെ ഒബ്ജക്ട് മോഡിൽ വന്ന് ഒബ്ജക്ട് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യുക, എഡിറ്റ് മോഡിൽ പോവുക. ഇത്രയുള്ളൂ സംഭവം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എഡ്ജ്, എന്താ പറയുക, എഡ്ജ്, വെർട്ടെക്സ്, ഫേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വെർട്ടെക്സ്, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എഡ്ജ്. ഓക്കെ, ഇതാണ് എഡ്ജ്, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫേസ്. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ടീനെ ജസ്റ്റ് ഒന്ന് ഇതൊരു വണ്ടിയുടെ മോഡലാക്കി എടുക്കണം. ഓക്കെ, ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ നടുവിൽ നിന്ന് ജസ്റ്റ് ഒരു, ഞാനൊരു കണ്ടെയ്നർ പോലത്തെ ഒരു വണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതാ നമ്മുടെ ബാക്ക് പോർഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു നമ്മൾ ഈ പ്രസ് ചെയ്യുക. ഓക്കെ, ഈ എന്ന് പറയുന്ന ഒരു ആക്കി പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഒരു എന്താ പറയുക, അവിടെ നിന്ന് ജസ്റ്റ് വിട്ട് നമുക്ക് മാറിയിരിക്കും. ഓക്കെ, അവിടെ ഒരു കണ്ടോ, അവിടെ നിന്ന് നമുക്കൊരു ജോയിനിങ് കിട്ടും, ഇങ്ങനെ കിട്ടും. ഈ ആണ്, ഓക്കെ, ഈ എന്നാണ്, ഈ ആണ് അതിൻ്റെ നമ്മുടെ കീ എന്ന് പറയുന്നത്, ഈ കീ. ഓക്കെ, പലർക്കും പല ആൾക്കാരെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് അവർ പ്രസ് ചെയ്യുന്ന കീ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ പലർക്കും അത് ഏതാണെന്ന് അറിയാതെ പലർക്കും മിസ്സായി പോകുന്നു. അതാണ് ഈ കീയുടെ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, എഡ്ജ് സെലക്ട് ചെയ്യണം. എഡ്ജ് മുകളത്തെ എഡ്ജ് സെലക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഫേസ് സെലക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടാക്കി, നമുക്ക് ഇത്രയും മതി. ഓക്കെ, ഇതാണ് നമ്മുടെ സൈസ്. ഓക്കെ, ഇത് പൊക്കല്, ഇത് പൊക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ അടിഭാഗത്ത് പൊങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടു കൊടുക്കുകയാണ്, കൺട്രോൾ പ്ലസ് വിസാഡ്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, വീണ്ടും ഈ പ്രസ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കുക, നീക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സംഭവം. ഞാൻ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കുകയാണ് കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള രീതിയിൽ റീസൈസ് ചെയ്ത് സെറ്റ് ആക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബോഡി. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബോഡി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബോഡി എന്തായാലും ഇതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഗ്ലാസ് കട്ട് ചെയ്യണം അല്ലേ, ഫ്രണ്ട് ഗ്ലാസ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഫേസ് പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ട പോർഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട പോർഷൻ. പക്ഷേ ഇതിന് നമുക്ക് എഡ്ജുകൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ, ഇത് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കത്തിയൊക്കെ വെച്ച് മുറിക്കുന്ന പോലെ നമുക്ക് മുറിക്കാൻ പറ്റും. അവിടെ നൈഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ സൈഡിലുണ്ട്. നൈഫ് പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഭവം വരും പച്ച കളർ ടാഗിലൂടെ. ആ സംഭവം കൊണ്ട് നമുക്ക് മുറിക്കേണ്ട രീതിയിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ ഇതുപോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് പോവാം. ഓക്കെ, ഓക്കെ, സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ വന്ന് കിടക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ട, ആ ലാസ്റ്റ് പോയിന്റിൽ കൊണ്ടുവന്ന് അത് വെച്ചിട്ട് കഴ്സർ വെച്ചിട്ട് ജസ്റ്റ് എൻട്രി പ്രസ് ചെയ്ത് കൊടുക്കുക. എൻട്രി പ്രസ് ചെയ്യാൻ നേരത്തത് ഇതുപോലെ നമുക്ക് കട്ടായി കിട്ടും. ഓക്കെ, കട്ടായി കിട്ടും. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു പ്ലെയിനെ കട്ട് ചെയ്തോണ്ടാണ് ഇങ്ങനെ. ഇപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്ന സംഭവത്തിന് വളവും തിരിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടാകുന്ന രീതി മാറും. ഇപ്പം ഞാൻ എന്ത് പറയാ, ഞാൻ ഒരു ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ടൈം കൂടുതൽ എടുക്കും, പക്ഷെ ഞാൻ ജസ്റ്റ് എല്ലാം പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ജസ്റ്റ് നൈഫ് എടുക്കുകയാണ് ഞാൻ. ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഹെക്സഗൺ, ഹെക്സഗൺ അല്ല, അങ്ങനത്തെ ഒരു സംഭവം ജസ്റ്റ് വരച്ചിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്ത് കട്ട് ചെയ്യണം. കണ്ടാ, ഇവിടെ ഇത് കട്ട് ചെയ്ത സമയത്ത് ഇത് ഇതൊരു ഷേപ്പായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കട്ടിങ് വന്നാ കണ്ടാ, അത് വരും, അത് ഉറപ്പായിട്ടും വരിക. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് അങ്ങനെ വരും. ഇതിപ്പോൾ ഇതൊരു പീസാം, ഇതൊരു പീസും, ഇതൊരു പീസും ആയി. ഓക്കെ, അങ്ങനെ വരും, ഉറപ്പായിട്ടും അത് വരും. അത് നിങ്ങൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു കട്ടായി അവിടെ ഇങ്ങനെ കിടക്കും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു സംഭവമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ ഗ്ലാസ് വേറൊരു ഒബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇതിപ്പം ഇപ്പം ഞാൻ ഈ എഡിറ്റ് മോഡിൽ നിന്ന് ഒബ്ജക്റ്റ് മോഡി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ ഒബ്ജക്റ്റ് ആണ്. കണ്ടാ, ഒറ്റ ഒബ്ജക്റ്റ് ആണ്, നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഒബ്ജക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ഞാൻ വീണ്ടും എഡിറ്റ് മോഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കട്ടിങ് ഉണ്ട്. കണ്ടാ, ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ പൊക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. ഓക്കെ, സെലക്ഷൻ കൊടുക്കുക. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇത് ഇത് സെലക്ട് ചെയ്ത് ഇതും സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഈ രണ്ട് ഒബ്ജക്റ്റും എനിക്ക് വേറൊരു ഒബ്ജക്റ്റ് ആക്കി മാറണമെന്നുണ്ടെങ്കിൽ പി സെലക്ട് ചെയ്യുക, സെലക്ഷൻ കൊടുക്കുക. ഓക്കെ, അത് നമുക്ക് എനിക്ക് ഇത് മാത്രമാണ് ഗ്ലാസ്. അപ്പം ഇത് മാത്രം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ടി എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് ജസ്റ്റ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിക്കിട്ടും. ഇനി ഞാൻ ജസ്റ്റ് എഡിറ്റ് മോഡി പോയി, എഡിറ്റ് മോഡി മാറ്റി ഒബ്ജക്റ്റ് മോഡി പോയി അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഗ്ലാസ് മാത്രമായിട്ട് നമുക്ക് കട്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റല്ലേ?
ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കണം. പേര് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് ഇട്ട് മോഡ് അടിച്ചു തരുന്നത് കയറാൻ നിർത്ത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു മെഷീൻ്റെ ആ ഒരു പോർഷനിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഇവിടുത്തെ പേര് ക്യൂബ് 0.1 മാറ്റിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഗ്ലാസ് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ക്യൂബ് നമ്മുടെ വണ്ടിയുടെ ബോഡി, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബോഡി, ഇത് നമുക്ക് പേര് കൊടുക്കണം. അതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ബോഡിയിൽ നിന്ന് തന്നെ കൊടുക്കണം, കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് വീൽ ആർച്ച് സെറ്റ് ചെയ്യണം. നമുക്ക് വീൽ ആർച്ച് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ വീൽ ആർച്ച് നമുക്ക് കട്ട് ചെയ്യാം. വീൽ ആർച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടുക്ക് ഉദ്യയിൽ കൂടി നമുക്ക് പറ്റും. കാരണം നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പം ഞാൻ നേരെ വീണ്ടും എഡിറ്റ് മോഡിൽ പോയതിന് ശേഷം ഈ നൈഫ് വെച്ച് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക, അതാ ഇങ്ങനെയൊക്കെ മുറിച്ചെടുക്കുമ്പോൾ ഷേപ്പ് കറക്റ്റ് ആവില്ല. നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിന് മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാമെന്നാണ്. ഞാൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒബ്ജക്റ്റ് മോഡിലോട്ട് പോവാം. ജസ്റ്റ് ഒബ്ജക്റ്റ് മോഡിലോട്ട് പോയതിനു ശേഷം ജസ്റ്റ് കഴ്സർ എവിടെയാണോ, ഇപ്പം ഇവിടെയാണ് ഈ കഴ്സറിൻ്റെ, എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്താലും ഇവിടെയായിരിക്കും ആഡാകുന്നത്. ജസ്റ്റ് ഇതാ ഇങ്ങോട്ട്, എവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു നമ്മളൊരു സിലിണ്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സിലിണ്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഈ ഒരു സിലിണ്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഗ്രി അടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്, ഞാൻ എടുത്തു പറയാനല്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് 90 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചരിഞ്ഞ് കിട്ടും. ഇതിപ്പം ഞാൻ നേരത്തെ ഒരു വട്ടം ചരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ വീണ്ടും ഒന്നും കൂടെ 90 അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ചരിഞ്ഞ് കിട്ടും കേട്ടോ. അതിനുശേഷം എസ് പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്യുകയാണ്. സ്കെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ നീളം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ കാണാത്തവർ വീണ്ടും ഞാൻ എടുത്ത് പറയാൻ, കാരണം കഴിഞ്ഞ വീഡിയോ അത് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കാം. ഞാൻ ഇതെവിടെയാണോ വീലർച്ച് വരേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ അത് വരേണ്ടത് ആ ഒരു ഭാഗത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കാം. അതാ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഉണ്ടോ, ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താക്കാം. ഓക്കെ, ഇത്രയും ഭാഗം എനിക്ക് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്, വീല് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ബോഡി കട്ട് ചെയ്യേണ്ട, നമുക്ക് ഏതിലാണോ കട്ടിങ് വരേണ്ട ആ ഭാഗം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മോഡിഫയർ ടൂൾസിൻ്റെ ഒക്കെ വരണം. ഓക്കെ, നമ്മുടെ ഇവിടെ സ്പാനറിൻ്റെ പടം ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് മോഡിഫയർ കൊടുക്കുക. അതിൻ്റെ അത് ബൂളിയൻ എന്ന് പറയുന്നൊരു മോഡിഫയർ ഉണ്ട്, ഈ മോഡിഫയർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു പേനയുടെ ഒരു ഐക്കൺ കാണും, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ സിലിണ്ടറിൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നത്, ഇതൊന്നും എല്ലാം പോയി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ സാധനം മാറ്റി നമ്മളുടെ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പഴയ പോലെ വരും. അതിനുശേഷം അപ്ലൈ കൊടുത്തു വയ്ക്കാം. അപ്ലൈ കൊടുത്തിട്ട് നിങ്ങൾ ഈ സിലിണ്ടർ സെലക്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കും. കണ്ട, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതൊരു എന്താ പറയുക, ഇത് വളഞ്ഞ വഴിയൊന്നും അല്ല, ഇത് ബ്ലെൻഡർ തന്നെ തരുന്നൊരു ഓപ്ഷനാണ്. അപ്പം നമ്മൾ ബാക്കിലെത്തതും കൂടി ചെയ്തെടുക്കാൻ പോകണം. ഓക്കെ, ജസ്റ്റ് ബോളിയൻ ആഡ് ചെയ്യാനാണ് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇതല്ല നമ്മുടെ, ഇങ്ങനെ മാറിപ്പോയത് കേട്ടോ. ഈ സിലിണ്ടർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ മോഡിഫയർ ആഡ് ചെയ്ത് ബോഡി സെലക്ട് ചെയ്തിട്ട് മോഡിഫയർ ബോളിയൻ ഒബ്ജക്റ്റ് സെലക്ട് സിലിണ്ടർ സെലക്ട് ചെയ്യുക. ഈ ഇത് മാറ്റിയിട്ട് ഡിഫറൻസ് കൊടുക്കുക, ഡിഫറൻസ് കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. ഓക്കെ, സോറി. ഓക്കെ, കണ്ട ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ടയർ സെറ്റ് ചെയ്യണം. നമുക്ക് ഈ സിലിണ്ടർ വെച്ച് തന്നെ ടയർ സെറ്റ് ചെയ്യാം. ഓക്കെ, ടയറൊക്കെ സെറ്റ് ചെയ്യാൻ ടയറിൻ്റെ ഷേപ്പ് മാറ്റുന്ന കാര്യങ്ങൾ, ടയർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ടയർ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിൾ ടയറാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ. പിന്നെ ഒരു കാര്യം, ടയറിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ടയർ ഉണ്ടാക്കാൻ എപ്പോഴും നിങ്ങൾ എങ്ങനത്തെ ടയർ ഉണ്ടാക്കിയാലും ശരി, ഈ ടയർ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ആക്സസ് സെൻട്രൽ തന്നെ ആയിരിക്കും. ഇതാകണ്ട, ഇതിപ്പോൾ കറങ്ങുമ്പോൾ ഇതിൻ്റെ ആക്സസ് സെൻ്ററാണ്. ഒരു കോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളവോ തിരിവോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് റൊട്ടേഷൻ ഇതിൽ വർക്കാവുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വർക്കായാലെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ഒറിജിൻ ഉണ്ടല്ലോ, ഈ സെറ്റ് ഒറിജിൻ ടു ജിയോമെട്രി കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റൊട്ടേഷൻ കറക്റ്റായി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു ടയർ എന്താ പറയുക, ഒന്നുകിൽ നിങ്ങൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആക്സസ് കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിത് ആ ഈ കഴ്സർ ഞാൻ ഇവിടെ കൊടുത്തു വിചാരിച്ചോ, ഈ കഴ്സർ ഇവിടെ കൊടുത്തിട്ട് ഞാൻ സെറ്റ് ഒറിജിൻ ടു 3D കഴ്സർ കൊടുത്താൽ അവിടെ അതിൻ്റെ ആക്സസ് വരും, അതിൻ്റെ ചുറ്റിനും ആയിരിക്കും കിടന്ന് കറങ്ങുന്നത്. ഓക്കെ, ഇപ്പം ആക്സസ് എപ്പോഴും കറക്റ്റായിട്ട് കൊടുക്കുക, അത് ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ ബസ്സിഡ് മോഡിന് അല്ലെങ്കിൽ നമ്മുടെ ബസ്സിഡ് മോഡിനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടയറിൻ്റെ ഒരു ഷേപ്പിൽ സിലിണ്ടർ സെറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ടയർ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഷിഫ്റ്റ് ഡി, ഡി എ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ വരും. ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആക്സസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവയ്ക്കാം. സെറ്റ് ആയിട്ടുണ്ട്, നമ്മൾ രണ്ടും കറക്റ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ടയർ കൊണ്ടുവരണം. ഫ്രണ്ട് ടയർ കൊണ്ടുവരാൻ ഞാൻ ഈ രണ്ടും സെലക്ട് ചെയ്യണം. ഈ രണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാണ്. ഓക്കെ, കണ്ട ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ഡി. ഓക്കെ, വീണ്ടും ഒരു രണ്ടിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഫ്രണ്ടിൽ, ഫ്രണ്ടിലത്തെ ടയറിന് വേണ്ടി ജസ്റ്റ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ടയറും കാര്യങ്ങളും. ടയറിൻ്റെ കാര്യം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഈ ടയറിനെല്ലാം നമ്മൾ പേര് കൊടുക്കണം. ഓക്കെ, ടയറിനെല്ലാം നമ്മൾ പേര് കൊടുക്കണം. ടയറിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടയറിൻ്റെ സെലക്ട് ചെയ്യുക, എല്ലാത്തിനും പേര് കൊടുക്കുക. ഓക്കെ, ടയർ വൺ, അങ്ങനെ അങ്ങനെ പേര് കൊടുത്ത് പോയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും എല്ലാ ഒബ്ജക്റ്റും നിങ്ങൾ പേര് കൊടുത്ത് തന്നെ പോവുക. ഓക്കെ, പേര് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഫ്രണ്ട് ടയറൊന്നും കൊടുക്കാം, ഞാൻ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ കൊടുക്കുന്നതാണ്. ഓക്കെ, ഓക്കെ, ടയറിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടയർ. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹെഡ്ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഈ ടയറിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത പാർട്ടിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ പാർട്ടിൽ നമ്മൾ ഇടുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ഉള്ള കാര്യം ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ടെക്സ്ചർ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഹെഡ്ലൈൻ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് എന്താണ് സിമ്പിളായിട്ടൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കിയെടുക്കുന്നത്, ഇവിടെ കഴ്സർ കൊണ്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കഴ്സർ എപ്പോഴും, നമ്മൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഇവിടെ കഴ്സർ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വേളയിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് കഴ്സർ ഇതിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഷിഫ്റ്റ് എ ക്യൂബ്, ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് സൈസ് ഒന്ന് കുറച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യൂബ് നിങ്ങൾക്ക് എങ്ങനത്തെ രീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാൻ പോകണം കേട്ടോ. അതിനുശേഷം ജസ്റ്റ് എസ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആക്സസിൽ നമ്മൾ കറക്റ്റ് ായിട്ട് ഹെഡ്ലൈറ്റ് നിൽക്കുന്ന രീതിയിൽ, ഓക്കെ, ആ ഒരു സ്ഥാനത്ത് നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് ഇങ്ങനാക്കാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നീക്കി കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക. ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ രണ്ട് ഹെഡ്ലൈറ്റിനെയും ജോയിൻ ചെയ്യേണ്ടത്, കാരണം രണ്ട് ഹെഡ്ലൈറ്റ് കിടന്നാൽ നമുക്ക് പാടായിരിക്കും സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഹെഡ്ലൈറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മറ്റേ ഹെഡ്ലൈറ്റ് സെലക്ട് ചെയ്യുക. അത് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് കുഴപ്പമില്ല, ആദ്യം രണ്ടാമത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് രണ്ട് സെലക്ട് ആവണം, അത്രേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം സെറ്റ് ഒറിജിൻ ടു ജിയോമെട്രി കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒറിജിൻ സെറ്റ് ചെയ്യുന്ന ഈ ഹെഡ്ലൈറ്റിൽ നിന്ന് ഒറിജിൻ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പിന്നെ കൊടുത്തന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം കണ്ട രണ്ട് ഒബ്ജക്റ്റും ഒറ്റ ഒരു ഒബ്ജക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പേര് കൊടുക്കാം, ലൈറ്റ് എന്ന് പേര് കൊടുത്തു, ഇത്രേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ഇതിൻ്റെ കളർ, ഈ ടയറിനൊക്കെ ജസ്റ്റ് ഒരു കളർ ജസ്റ്റ് ഒന്ന് മാറ്റാം. ഓക്കെ, കളർ മാറ്റാനായിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടെക്സ്ചർ ഇങ്ങനെ ആഡിങ് ടെക്സ്ചർ ആഡിങ്ങും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. കാരണം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയിപ്പോവും, തീരുമില്ല. അതോ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. ടെക്സ്ചർ ഇങ്ങനെ യു വി മാപ്പിംഗ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കളർ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ മെറ്റീരിയൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനെല്ലാം മെറ്റീരിയൽ എന്ന് പറഞ്ഞ ടൂൾ ബോക്സ് ഉണ്ട്. ആ ടൂൾ ബോക്സിൻ്റെ അത് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു പുതിയ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പുതിയ മെറ്റീരിയൽ ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഡിഫ്യൂസ് കളറായിട്ട് ജസ്റ്റ് ഒരു ബ്ലാക്ക്, ജസ്റ്റ് ഒരു, ഓക്കെ, ഒരുപാട് ബ്ലാക്ക് കൊടുക്കരുത്. ബസ്സിന് മുകളിൽ എടുത്തിറൻ്റെ അകത്ത് പോകാൻ നേരത്ത് ഭയങ്കര ഡാർക്കായി പോവും. ജസ്റ്റ് ഒരു ഒരു മെതുവേഗം കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ മെറ്റീരിയൽ തന്നെ ബാക്കിയുള്ള എല്ലാത്തിനും ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇതിനൊരു മെറ്റീരിയൽ ആഡ് ചെയ്യും, ഇനി ഇതിന് വേറൊരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോന്നും ഓരോ മെറ്റീരിയൽ ആയിപ്പോൾ. അപ്പോൾ നമ്മൾ ഓരോന്നിനായിട്ട് കളർ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം വരും. പക്ഷേ നമുക്ക് ഒറ്റ ഇപ്പോൾ ഒരു ഈ ടയറിന് ഇടുന്ന അതേ ടെക്സ്ചർ അല്ലെങ്കിൽ അതേ മെറ്റീരിയൽ തന്നെ നമുക്ക് എല്ലാ ടയറിനും വരണമെന്നുണ്ടെങ്കിൽ ഈ ടയറിനിട്ട മെറ്റീരിയൽ തന്നെ നമ്മൾ മറ്റെല്ലാ മെറ്റീരിയലിനും അല്ല മറ്റെല്ലാ ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ എല്ലാ ടയറിനും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറ്റീരിയലിൻ്റെ നെയിം ഒന്ന് മാറ്റിയിട്ട് ടയറൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കും. ടയറൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ടയർ കണ്ട ഈ ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയൽ അവിടെ കിടപ്പുണ്ട് കണ്ട. അതിൻ്റെ കളർ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. എല്ലാത്തിനും എല്ലാം സെലക്ട് ചെയ്ത് ഇതാ ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ടയറിനെല്ലാം ഒറ്റ മെറ്റീരിയൽ ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ കളർ ഏത് കളർ മാറ്റിയാലും എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും കണ്ട. ഞാൻ ഇതിൻ്റെ കളർ ഏതിന് മാറ്റിയാലും നാല് ടയറിലും കളർ മാറും. ഓക്കെ, അത് നല്ലൊരു അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ളൊരു വണ്ടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക, നമുക്ക് ഓരോരോ പാർട്ടിൽ ഞാൻ ഓരോരോന്ന് പറയാം കേട്ടോ, ഡോർ സെറ്റ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു മോഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു എന്താ ഇപ്പൊ ജസ്റ്റ് തട്ടിക്കൂട്ടി എടുത്ത മോഡാണ്. ഇത് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് ഓടണം, അല്ലെങ്കിൽ ഈ വണ്ടി നമുക്ക് ബസ്സിൽ മോഡ് എടുത്തിട്ടല്ലേ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊളൈഡർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ കൊളൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ വണ്ടി നമ്മളെ ഗെയിമിൻ്റെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഗെയിമിൻ്റെ സർഫസിൽ ഇടിക്കുന്ന ഭാഗമാണ് കൊളൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ബോഡി ആണ് ഇടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബോഡി കൊളൈഡർ ആക്കണം. വണ്ടിയുടെ വേറെ ഏതെങ്കിലും ഭാഗമാണ് നമ്മുടെ ഇടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടിച്ച് നിൽക്കാതെ അവിടെ ട്രാൻസ്പെറന്റ് പോലെ അങ്ങ് പോകുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ കൊളൈഡർ ഇല്ല എന്നുള്ള അതാണ് അർത്ഥം. ബസ്സിന് മോഡ് എഡിറ്ററിൻ്റെ അകത്ത് കൊളൈഡർ ഇല്ലാതെ ഒരു 3D മോഡൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ മോഡ് കൺവേർഷൻ ചെയ്ത് അല്ലെങ്കിൽ മോഡായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഭയങ്കര വലിയ അല്ലെങ്കിൽ ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാവും. ഗെയിമി കയറ്റുമ്പോൾ തന്നെ വണ്ടി മൊത്തത്തിൽ എന്താ പറയുക, മറ്റേ നമ്മുടെ എന്താ പറയുക, ഈ ആകാശത്ത് പരന്ന ആകാശത്തിലൂടെ നമ്മൾ പോകുമല്ലോ, ഒന്നുമില്ലാത്ത സ്കൈയിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ആ ഒരു സംഭവമായിരിക്കും അതിൽ വരുന്നത്. അപ്പം നമ്മൾ കൊളൈഡർ ആഡ് ചെയ്യണം. കൊളൈഡർ ആഡ് ചെയ്യാൻ നമുക്ക് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതാ ഇവിടെ ഒരു ക്യൂബ് ആഡ് ചെയ്യുക, ക്യൂബ് ആഡ് ചെയ്യുക. ക്യൂബ് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എസ് പ്രസ് ചെയ്ത് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുക. ഓക്കെ, വലുതാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുത്താൽ അത് കറക്റ്റ് ഈ ഒരു വണ്ടിയുടെ അതേ വണ്ടി ജസ്റ്റ് മൂടി നിൽക്കണം, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല, ഇസൈഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇസൈഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇസൈഡ് പ്രസ് ചെയ്യാൻ നേരത്ത് ഓൾറെഡി ഇതായി ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. ഓക്കെ, ഞാൻ ഇസൈഡ് പ്രസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഞാൻ അത് കസ്റ്റം ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് അതെനിക്ക് മാറ്റാൻ വയ്യ ഗൈസ്, കാരണം മണിക്കൂറുകളെടുത്ത് കസ്റ്റം ചെയ്ത സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്ത. ഓക്കെ, ജസ്റ്റ് ഇതാ ഇവിടെ വണ്ടിയുടെ അളവിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ വണ്ടി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, വണ്ടിയുടെ അളവിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വണ്ടിയിൽ നിന്ന് ഇപ്പം ഇത് നീക്കണം നമുക്ക്, അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അത് നീക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്നുകൂടി കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ സംഭവം, അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല, അത്രേ ഉള്ളൂ സാധനം. ഓക്കെ, പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, കൊളൈഡർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടയറിന്റെ പകുതി നമുക്ക് അടിയിൽ വരണം, കൊളൈഡറിന്റെ അടിയിൽ വരണം. ഓക്കെ, ടയറിന്റെ പകുതി കൊളൈഡറിന്റെ അടിയിൽ വരണം. ഈ കൊളൈഡർ സെറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ഒബ്ജക്റ്റിന് കൊളൈഡർ എന്ന് പേര് കൊടുക്കുക. ഓക്കെ, കൊളൈഡർ എന്ന് പേര് കൊടുത്തതിന് ശേഷം ഈ ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ഇതാ ഇവിടെ ഐ പ്രസ് ചെയ്ത് ഇതാ ഇവിടെ ഐ ഒരു ഐക്കണോട് ജസ്റ്റ് പ്രസ് ചെയ്ത് ഓഫ് ചെയ്തിടുക. ഓക്കെ, ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ കൊളൈഡർ ഓൾറെഡി ഉണ്ട്, നമ്മൾ ഇനി എക്സ്പോർട്ട് ചെയ്താലും ഇമ്പോർട്ട് ചെയ്താലും ആ കൊളൈഡർ അവിടെ കാണും. ഓക്കെ, നമുക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അതിന് ശേഷം ഞാൻ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളാം. എക്സ്പോർട്ടിൽ വന്നതിന് ശേഷം ഫയൽ എക്സ്പോർട്ട് വന്നതിന് ശേഷം FBX ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്തതിന് എന്നുവെച്ചാൽ എക്സ്പോർട്ട് ചെയ്യാൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ കൊണ്ടിടേണ്ട സ്ഥലം പറഞ്ഞുതരാം. നിങ്ങൾ ബസ്സിന് മോഡ് എഡിറ്റർ എവിടെയാണോ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചത് ആ ഒരു ഫയലിൻ്റെ അവിടെ കൊണ്ടു, ഞാൻ ഇവിടെ വെഹിക്കിൾ എഡിറ്റർ, ബസ്സിൽ വെഹിക്കിൾ എഡിറ്റർ കണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ പോയതിനു ശേഷം വെഹിക്കിൾസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയതിനു ശേഷം ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പോയതിനു ശേഷം ഇതിൻ്റെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂ ഫോൾഡർ 1, ഞാനിവിടെ ഒരു അല്ലെങ്കിൽ ടെസ്റ്റ് മോഡെന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് കേട്ടോ ഇവിടെ പോയി ഓക്കെ, ഇതിൻ്റെ അതുകൊണ്ടൊന്ന് എക്സ്പോർട്ട് FBX എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മോഡ് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ബസ്സിൽ മോഡ് എഡിറ്ററിലോട്ടൊന്ന് കയറി നോക്കാം. ഇതാ കിടപ്പുണ്ട്, ഡിസ്ക് ഇ, അതിൻ്റെ അകത്ത് വന്നതിന് ശേഷം ബസ്സിൽ വെഹിക്കിൾ എഡിറ്റർ. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സൂം ആക്കുക. ഓക്കെ, സൂം ആക്കിയിട്ട് നമ്മൾ ഈ ഇവിടെയാണ് നമ്മുടെ ഫോൾഡറും ഫയലൊക്കെ വരുന്നത്. അതായത് ഇവിടെ നമ്മളിതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ ടെസ്റ്റ് മോഡല്ല, ഇതാ കിടപ്പുണ്ട് ടെസ്റ്റ് മോഡ്. ടെസ്റ്റ് മോഡിൽ പ്രസ് ചെയ്തതിന് ശേഷം ലോഡ് കൊടുക്കരുത്, ഈ ലോഡ് സ്കെയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ലോഡ് സ്കെയിൽ ഒരു 0.009 കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ലോഡ് കൊടുക്കാം കേട്ടോ, 0.009 കൊടുത്തു കഴിയുമ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട കൊളൈഡർ ആണ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും എന്താ ഇവിടെ കിടക്കുന്നുണ്ടോ, ഇതാണ് പേര് ടൈപ്പ് ചെയ്തിടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതാണ്.
ഓക്കെ, നമുക്ക് കൊളൈഡർ സെലക്ട് ചെയ്ത് കൊളൈഡർ കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊളൈഡർ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. കൊളൈഡർ സെലക്ട് ചെയ്തിട്ട് നോട്ട് യൂസർ എന്ന് പറയുന്ന സാധനത്ത് പ്രസ് ചെയ്തിട്ട് കൊളൈഡർ, ഓക്കെ, ഇവിടെ കൊളൈഡർ കൊടുത്തിട്ടുണ്ട്, കൊളൈഡർ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതാ ഇവിടെ ലോഡ് ടൈപ്പ് ഇവിടെ പ്രസ് ചെയ്തതിനു ശേഷം ആൾവേസ് ഹിഡൻ, നമുക്ക് കൊളൈഡർ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗെയിമിൻ്റെ ഇത് ഗെയിം തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ്, അപ്പോൾ നമുക്ക് അത് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ബോഡി നമ്മൾ ഒന്നും ചെയ്യേണ്ട, ബോഡി ബോഡി ആയിട്ട് തന്നെ ഇരുന്നോളും, ബോഡി നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ട ലൈറ്റ്, ലൈറ്റ് നമുക്ക് അടുത്ത ചെയ്യാം. ലൈറ്റ് നമുക്ക് അത് ടയർ ചെയ്തിട്ട് ലൈറ്റ് ചെയ്യാം, ടയർ ചെയ്യാം. നമുക്ക് ടയറിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് ഒരു ടയറിനെ പ്രസ് ചെയ്യുക, പ്രസ് ചെയ്തതിന് ശേഷം നോട്ട് യൂസ്ഡ് മാറ്റി ഇതാ ഇവിടെ വീൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് കൊടുക്കുക. ഇതിപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പലർക്കും വരുന്നൊരു പ്രശ്നമാണ് ഇതാ ഇങ്ങനെ. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോ കാണാം, കാരണം ഈ ഒരു വീഡിയോ ഇത്രയും ലോങ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യം പറയുന്നതായിരിക്കും, ഇതിൻ്റെ ഫിസിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ടായി. ടാറ്റ ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം. ശരി എന്നാൽ.